പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് ഒരു കൊച്ചു വിഷയമെടുക്കാം. സഭയെക്കുറിച്ച് അറിയുന്നതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ കൂടെ സഭയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിഷയം തന്നെയാണ് ഫെമിനിസം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള ഫെമിനിസ്റ്റിനെയും കാണുന്നുണ്ട്. ഇന്ന് കാണുന്ന തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്ന ഫെമിനിസത്തിൽ കൂടുതലായും പ്രോ ചോയ്സ്, പ്രോ അബോർഷൻ, പ്രോ LGBT ആയിട്ടുള്ള കാര്യങ്ങളാണ് നാം കണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരാം, ക്യാൻ എ കാത്തലിക് ഓർ എ ക്രിസ്ത്യൻ ബി എ ഫെമിനിസ്റ്റ്? ഒരു ക്രൈസ്തവനായിരിക്കെ എനിക്ക് ഫെമിനിസ്റ്റ് ആവാൻ സാധിക്കുമോ? ഉത്തരം വളരെ സിമ്പിളാണ്, യെസ് യു ക്യാൻ ബി എ ക്രിസ്ത്യൻ ആൻഡ് എ ഫെമിനിസ്റ്റ്. പക്ഷേ ഏത് തരം ഫെമിനിസ്റ്റാണ് എന്ന് മാത്രം നാം ചിന്തിച്ചാൽ മതി. സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിൻ്റെ പേരിലാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ തുല്യവേതനത്തിന് വേണ്ടിയും ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയുമൊക്കെ ആയിരുന്നു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ നിലനിന്നിരുന്നത്. മാത്രവുമല്ല, ആദ്യകാല ഫെമിനിസ്റ്റുകളായിരുന്ന എലിസബത്ത് സി സ്റ്റാൻറ്റൺ, സാറ എഫ് നോട്ടൺ, സൂസൻ ബി അന്തോണി, ആലിസ് പോൾ മുതലായവർ അബോർഷനെതിരുമായിരുന്നു. അതായത് ദേ വിയർ ഓൾ പ്രോ ലൈഫ്. എന്നാൽ പിന്നീട് മാർഗരറ്റ് സാങ്കറും കൂട്ടരും വുമൻസ് ഹെൽത്ത് കെയർ എന്ന വ്യാജേന തുടങ്ങിയ അബോർഷൻ ക്ലിനിക് ശൃംഖലയായ പ്ലാൻഡ് പേരൻഹുഡ് ഫെഡറേഷൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ നല്ലൊരു വിളനിലമാണെന്ന് കണ്ട് അവരെ ഹൈജാക്ക് ചെയ്യുകയും പ്രോ ലൈഫ് ആയിരുന്ന ഫെമിനിസം പിന്നീട് പ്രോ അബോർഷൻ അഥവാ പ്രോ ചോയ്സ് ഫെമിനിസം ആവുകയും ചെയ്തു. ഫെമിനിസം എന്നാൽ ബ്രിങ് അബൌട്ട് ഇക്വാലിറ്റി ഓഫ് സെക്സസ് ഓഫ് മെൻ ആൻഡ് വിമൻ ഇൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ്സ് എന്നാണ്. അതായത് ഒരു സ്ത്രീ അഥവാ പുരുഷനായതിൻ്റെ പേരിൽ അവർക്ക് ഒന്നും നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇന്നത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള ഭൂരിഭാഗം ആളുകളും അവരുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി വിവാഹം മാറ്റിവെക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് തന്നെ വയ്ക്കുക, കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ അബോർട്ട് ചെയ്യുക എന്നിവയെ ഓപ്പണായി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര ജേതാവായ മിഷൽ വില്യംസ് ആ പുരസ്കാരം കിട്ടിയ വേളയിൽ പറയുകയുണ്ടായി, തൻ്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ന് പറയാം. ഇപ്പോഴത്തെ മീഡിയ പ്രൊജക്റ്റഡ് US വൈസ് പ്രസിഡന്റ് ഇലക്റ്റായ കമല ഹാരിസിൻ്റെ വിജയം ഒരുപാട് പേർ ആഘോഷിക്കുകയുണ്ടായി. പക്ഷേ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവൻ കുരുതി കൊടുത്തുകൊണ്ടാണ് അവരുടെ കരിയർ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് നാം മറക്കരുത്. ഇവരെയെല്ലാം എംപവേർഡ് വുമൻ എന്ന് ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ളവരെല്ലാം വെഴുത്തുകയുണ്ടായി. ശരിയാണ്, ജീവിതത്തിൽ ഒരു തരത്തിൽ വലിയ രീതിയിലുള്ള വിജയം വരിച്ചവർ തന്നെയാണ് അവർ. എന്നാൽ യഥാർത്ഥത്തിൽ അവരങ്ങനെയാണോ? US സുപ്രീം കോർട്ട് ജസ്റ്റിസായി പുതുതായി സ്ഥാനമേറ്റ 40s എത്തി നിൽക്കുന്ന 7 കുട്ടികളുടെ അമ്മയായ എമി കോണി ബാരറ്റിനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്തപ്പോൾ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയപ്പെടുന്ന ചില സംഘടനകളെങ്കിലും അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്നത്തെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു അത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഫെമിനിസത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യൻ അഥവാ കാത്തലിക് ഫെമിനിസം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുക? ക്രിസ്ത്യൻ അഥവാ കാത്തലിക് വേൾഡ് വ്യൂവിലൂന്നിയ ഒരു ഫെമിനിസമാണ് കാത്തലിക് ഫെമിനിസം എന്ന് പറയുന്നത്. കൾച്ചർ ഓഫ് ലൈഫ് അഥവാ ജീവൻ്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കുക, ഒരു പ്രോ ലൈഫ് ആയിരിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ടതാണല്ലോ. സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷനെതിരെ ശബ്ദമുയർത്തുക. റേപ്പ്, ചൈൽഡ് അബ്യൂസ്, സെക്സ് ട്രാഫിക്കിംഗ്, പോണോഗ്രഫി മുതലായവയെല്ലാം സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ്. മനുഷ്യനെ, ടു ബി സ്പെസിഫിക്, സ്ത്രീകളെ വെറും ഒരു വസ്തുവായി മാത്രം കാണാതെ ഒരു വ്യക്തിയായി അവരെ കാണാനും ബഹുമാനിക്കാനും ശ്രമിക്കുക. ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൽ മനുഷ്യൻ ആരാണെന്നും വിവാഹം എന്ന കുദാശ എന്താണെന്നുമെല്ലാം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയതാണല്ലോ. ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. ആ ഒരു ഡിഗ്നിറ്റിയോടുകൂടെ വേണം നാം നമ്മുടെ ശരീരത്തെയും കാണാൻ. വാക്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിലുമെല്ലാം മോഡസ്റ്റി നാം കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് ഒതപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കും പ്രവൃത്തിയും സംസാരവും വസ്ത്രധാരണവുമെല്ലാം നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. കാത്തലിക് അഥവാ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിലൂന്നിയ ജീവന്റെ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന, മനുഷ്യരെ വ്യക്തികളുടെ ഡിഗ്നിറ്റിയോടുകൂടെ കാണുന്ന മോഡസ്റ്റായ യഥാർത്ഥ ഫെമിനിസ്റ്റുകളായി നമുക്കും നമ്മെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം.
ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ തേർഡ് വേവ് ഫെമിനിസത്തിന്റെ പിടിയിലമർന്ന് തെറ്റായ ആശയങ്ങളിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. അതോടൊപ്പം ബൈസന്റൈൻ പാരമ്പര്യത്തിൽപ്പെട്ട യുക്രൈനിയൻ സഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രൂപ്പ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പുൽക്കൂട്.